നമസ്കാരം. തെരഞ്ഞെടുപ്പ് സമയമാണ്, സീറ്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലൊക്കെയുണ്ട്. ചിലരൊക്കെ മുന്നേ തന്നെ സീറ്റ് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരുണ്ട്. ചിലർക്കൊക്കെ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ പാർട്ടിക്കാരായവരുണ്ട്, ചില സെലിബ്രിറ്റികളൊക്കെയുണ്ട്, അതായത് സിനിമാ മേഖലയിൽ നിന്നൊക്കെയുള്ള. അങ്ങനെ നമുക്കറിയാം, കേരളത്തിൽ മലയാളത്തിൽ പ്രശസ്തനായ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമൊക്കെയായ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കോഴിക്കോടുകാരനായ രഞ്ജിത്ത് അദ്ദേഹം മത്സരിക്കാമെന്ന് CPM അറിയിച്ചിരുന്നു. അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനുമായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് CPM നേതൃത്വത്തിന് അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ കോഴിക്കോട് നോർത്തിൽ പ്രദീപ് കുമാറിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചോളാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം മത്സരിക്കാമെന്ന് പറഞ്ഞ ഇത് മുഖവിലക്കെടുത്ത് CPM സെക്രട്ടേറിയറ്റ് എങ്ങാനും ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ കിടന്ന് തള്ളിമറിക്കുന്ന ആന്തങ്കമ്മികൾ തെണ്ടിപ്പോയേനെ കേട്ടോ. സത്യമായിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ, എത്രയോ വർഷം കൊണ്ട് ഈ മനുഷ്യനെ, ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ മനുഷ്യനെ ഇവറ്റോള് വിളിച്ച തെറികൾ കാണ്ടം കാണ്ടം കിടപ്പുണ്ട് ഈ സോഷ്യൽ മീഡിയ അവരുടെ വാളുകളിൽ. കാര്യം എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് അറിയാമോ? അദ്ദേഹം സവർണ ഫാസിസത്തിനെ ഒളിച്ചു കടത്തുന്നു സിനിമകളിലൂടെ, ഹൈന്ദവ ബിംബങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നു, സംഘപരിവാര അജണ്ടകൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ ഒളിച്ചു കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം തെറി വിളിച്ചിട്ടുണ്ടെന്നറിയോ ഈ മനുഷ്യനെ. ഈ പുരോഗമന സാഹിത്യ ഇടതുപക്ഷ ഈ പടയാളികൾ പോരാളി ഷായിമാരുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇവറ്റുള്ളുണ്ടല്ലോ, ഈ ഒരുപാട് പേജുകളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്ന് തച്ചിന് കുത്തിയിരുന്ന് ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനെ, ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിനെ ഒക്കെ ഇവർ നഖശികാന്തം എതിർക്കുകയും വലിച്ചു കീറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം കഷ്ടപ്പെട്ടതിനെ. ആദ്യം തന്നെ തച്ചിന് കുത്തിയിരുന്ന് സ്ക്രോൾ ചെയ്ത് ഈ ഇട്ട പോസ്റ്റുകളും ഇട്ട തെറികളും ഇങ്ങനെ നഖശികാന്തം എതിർത്തതും കീറി മുറിച്ചതും എല്ലാം തപ്പിയെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്ന എല്ലാം പിന്നീട് ന്യായീകരിക്കുകയും വേണം. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് വേണ്ടി ഓട്ടഭ്യർത്ഥിച്ച് പ്രവർത്തിക്കുകയും കൂടെ വേണം. കഷ്ടപ്പെട്ടു പോയേനെ. എന്തായാലും ഭാഗ്യവശാൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പോരാളി ഷായിമാരും ഈ ഇടതുപക്ഷ പേനയുന്തുകളെയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു കേട്ടോ. ഇത് ഇപ്പോൾ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഇനിയിപ്പം വലതുപക്ഷ ക്യാമ്പിലോട്ട് ആണ് നോക്കുന്നതെങ്കിൽ, അവിടെ കൽപ്പറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടുത്തെ ലീഗാരും പ്രത്യേകിച്ച് അവിടുത്തെ STP പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട, TSiddiqui നോക്കാം, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇല്ലാത്ത എന്താണ് സിദ്ദിഖിനുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ സിദ്ദിഖിനില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചിലപ്പം മുല്ലപ്പള്ളിക്ക് കണ്ടേക്കാം. പക്ഷേ എന്താണ് ഇവർ ഈ മാനദണ്ഡം, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതായത് KPCC പ്രസിഡൻ്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേണ്ട, സിദ്ദിഖാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. കൽപ്പറ്റയിൽ എന്താണ്ട് 20% അല്ലെങ്കിൽ അതിന് മുകളിൽ എന്തോ മുസ്ലിങ്ങളുണ്ട്, അതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി മതി എന്നാണത്രേ പറയുന്നത്. ഓർക്കുക, ഇത് കേരളത്തിലാണ് നടക്കുന്നത്. ഈ കേരളം എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ പറയുന്നുണ്ട്. മതനിരപേക്ഷ പ്രഭുത്വ രാഷ്ട്രീയ പ്രഭുത്വതയുള്ള കേരളം, നമ്പർ 1 കേരളം. ആ കേരളത്തിലെ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് 20% മുകളിൽ മുസ്ലിം ജനസംഖ്യ ആയി. അതുകൊണ്ട് KPCC പ്രസിഡന്റ് കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന വ്യക്തിയെ വേണ്ട, TSiddiqui ആണെങ്കിൽ കുഴപ്പമില്ല. എവിടെയാണ്? കേരളത്തിലെ കൽപ്പറ്റയിൽ. അപ്പോൾ ഇതേ ഒരു ഇവരുടെ ഈ ഒരു രീതി അനുസരിച്ച് മറ്റു സമുദായക്കാർക്കൂടെ ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർക്കുക. നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമൊക്കെ ഈ കോക്കറി കാണിക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന, വിഡ്ഢികളാക്കുന്ന ഇത്തരം കലാപരിപാടികൾക്ക് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് നാളായി ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് കണ്ടാലും കേട്ടാലും ഒരു നിസ്സംഗതയാണ് ഇക്കാര്യത്തിലും. അതെ, എന്തായാലും ഈ മുല്ലപ്പള്ളിക്കില്ലാത്ത എന്തെങ്കിലും അധിക യോഗ്യത TSiddiqui എന്ന് തോന്നുന്നില്ല. ഈ ട്രോളർമാരൊക്കെ പറയുന്ന കണക്ക് സിദ്ദിഖിന് ഇല്ലാത്ത എന്തോ ഒന്ന് മുല്ലപ്പള്ളിക്കുണ്ട്. അതുതന്നെയാവാം ഇവർ മുല്ലപ്പള്ളി വേണ്ട, സിദ്ദിഖ് മതി എന്ന് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.